സൂപ്പർ സ്റ്റാർ രജനീകാന്ത് നായകനായി എത്തിയ ജയിലർ ഇന്നലെയായിരുന്നു റിലീസ് ചെയ്തത് മാസ് മസാല പാക്കേജിൽ ഒരുക്കിയ ചിത്രം ബോക്സ് ഓഫീസിൽ തകർത്തോടുമെന്നാണ് എല്ലായിടത്തു നിന്നും വരുന്ന റിപ്പോർട്ടുകൾ സൂപ്പർ സ്റ്റാർ രജനീകാന്തിനൊപ്പം മോഹൻലാലും ചിത്രത്തിൽ നിർണായക വേഷം ചെയ്യുന്നുണ്ട് അടുത്ത കാലത്തൊന്നും മലയാളത്തിൽ പോലും ഇത്തരത്തിൽ ആയ രംഗം മോഹൻലാലിന് ലഭിച്ചിട്ടില്ലെന്ന് അദ്ദേഹത്തിന്റെ ആരാധകർ പോലും സാക്ഷ്യപ്പെടുത്തുന്നു ശിവരാജ്കുമാർ രമ്യാകൃഷ്ണൻ എന്നിവരും തങ്ങളുടേതായ റോൾ ഗംഭീരമാക്കിയെന്നാണ് പ്രേക്ഷകർ പറയുന്നത് ഇതിനെല്ലാം ഉപരി നടൻ വിനായകനാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം ചിത്രത്തിലെ പ്രധാന വില്ലനാണ് വിനായകൻ രജനിയുടെ നായക കഥാപാത്രമായ മുത്തുവേൽ പാണ്ഡ്യനെ എതിർത്ത് നിൽക്കുന്ന ക്രൂരനായ വർമ്മൻ എന്ന കഥാപാത്രമായാണ് വിനായകൻ എത്തിയിരിക്കുന്നത് അഭിനയത്തിലും മാനർസത്തിലും ചിലപ്പോൾ രജനീകാന്തിനേക്കാൾ മുകളിൽ നിൽക്കുന്ന പ്രകടനമാണ് വിനായകൻ കാഴ്ചവെച്ചിരിക്കുന്നത് ഇതിനോടകം തന്നെ മികച്ച നടൻ എന്ന പേരെടുത്തിട്ടുള്ള വിനായകന്റെ കരിയറിലെ ഏറ്റവും മികച്ച വേഷങ്ങളിലൊന്നായിരിക്കും ഇതെന്നാണ് പലരുടെയും നിരൂപണം എന്നാൽ വിനായകന്റെ പ്രകടനത്തോടൊപ്പം എയറിലായിരിക്കുന്നത് മലയാള സിനിമാ അഭിനേതാക്കളുടെ സംഘടനയായ അമ്മ ജനറൽ സെക്രട്ടറിയും നടനുമായ ഇടവേള ബാബു ആണ് അതെന്താ അങ്ങനെയെന്നല്ലേ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മരണസമയത്ത് വിനായകൻ പറഞ്ഞ കാര്യങ്ങൾ വിവാദമായിരുന്നു ഇതിനോടനുബന്ധിച്ച് ഇടവേള ബാബു വിനായകനെക്കുറിച്ച് പറഞ്ഞതായുള്ളൊരു വാട്സപ്പ് മെസ്സേജിന്റെ സ്ക്രീൻഷോട്ട് പ്രചരിച്ചിരുന്നു വിനായകൻ അമ്മയിൽ അംഗമല്ല ഞാൻ ഉള്ളിടത്തോളം കാലം ഇവിടേക്ക് കയറ്റില്ല അവനുമായി സഹകരിക്കാറില്ല ഇനി ഒട്ടും അടുപ്പിക്കുകയുമില്ല എന്നായിരുന്നു ഇടവേള ബാബുവിൻ്റേതായി പ്രചരിച്ച വാട്സപ്പ് മെസ്സേജിന്റെ സ്ക്രീൻഷോട്ട് ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയാണ് സോഷ്യൽ മീഡിയ ഇടവേള ബാബുവിനെതിരെ രംഗത്തെത്തിയിരിക്കുന്നത് വിനായകൻ അരങ്ങുവാഴാൻ മലയാള സിനിമ തന്നെ വേണമെന്നില്ല എന്നാണ് ജയിലറിന്റെ പ്രകടനം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് സോഷ്യൽ മീഡിയ പറയുന്നത് വിനായകനുമായി ഇടവേള ബാബു സഹകരിച്ചില്ലെങ്കിൽ ഒന്നും സംഭവിക്കാനില്ലെന്നും ചിലർ പറഞ്ഞു രജനീകാന്തിന് മുഖത്തോട് മുഖം നിൽക്കുന്ന വിനായകന്റെ ചിത്രം പങ്കുവച്ചാണ് പലരുടെയും പ്രതികരണം